കേളാവിഷൻ ന്യൂസിൽ വാർത്താ നിമിഷം ആരംഭിക്കുന്നു. വാർത്തകൾ തത്സമയം യൂട്യൂബിൽ കാണാൻ കേളാവിഷൻ ന്യൂസ് 24/7 സന്ദർശിക്കുക. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ട്വിറ്ററിലും ഞങ്ങളെ ഫോളോ ചെയ്യാം. പ്രധാന വാർത്തകൾ. ഗവർണറെ അനുനയിപ്പിക്കാനുള്ള ശ്രമവുമായി സർക്കാർ. ഒപ്പിടാതെ ഗവർണർ തടഞ്ഞു വെച്ചിരിക്കുന്ന ബില്ലുകൾ മന്ത്രിമാർ ഇന്ന് നേരിട്ടെത്തി വിശദീകരണം നൽകും. കൂടിക്കാഴ്ച രാത്രി 8 രാജ്ഭവനിൽ. ഒപ്പിടാത്തത് 8 ബില്ലുകളിൽ. പെരിന്തൽമണ്ണ തെരഞ്ഞെടുപ്പ് കേസിൽ ഇന്ന് നിർണായക ദിനം. പോസ്റ്റൽ ബാലറ്റ് അടക്കമുള്ള തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കോടതിയിൽ വെച്ച് പരിശോധിക്കും. പരിശോധന തുറന്ന കോടതി. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തട്ടിപ്പിൽ കൂടുതൽ പരിശോധനയ്ക്ക് വിജിലൻസ്. സഹായത്തിനായി സമർപ്പിച്ച എല്ലാ രേഖകളും പരിശോധിക്കാൻ വിജിലൻസ് മേധാവിയുടെ നിർദ്ദേശം. ക്രമക്കേട് ഉദ്യോഗസ്ഥ ഒത്താശയോടെയെന്ന് കണ്ടെത്തൽ. ഡൽഹി മുനിസിപ്പൽ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ അസാധാരണ സംഭവങ്ങൾ. MCD ഹൌസിൽ പരസ്പരം ഏറ്റുമുട്ടി അംഗങ്ങൾ. ആപ്പ് BJP സംഘർഷം സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിനെ ചൊല്ലി. ബഹളത്തെ തുടർന്ന് 5 തവണ നടപടികൾ നിർത്തിവച്ചു. കോൺഗ്രസിന്റെ 85 പ്ലീനറി സമ്മേളനത്തിന് നാളെ തുടക്കം. പ്രവർത്തക സമിതിയിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമോ എന്നതിൽ ആകാംക്ഷ. രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിർണായകം. ACC ജനറൽ സെക്രട്ടറിയായി KC വേണുഗോപാൽ തുടർന്നേക്കും. വനിതാ 2020 ലോകകപ്പ് സെമിഫൈനൽ മത്സരങ്ങൾക്ക് ഇന്ന് തുടക്കം. ആദ്യ സെമിയിൽ ഇന്ത്യ ഓസ്ട്രേലിയക്കെതിരെ. മത്സരം വൈകിട്ട് 6:30 കേപ് ടൗണിൽ. നാളെ നടക്കുന്ന രണ്ടാം സെമിയിൽ ഇംഗ്ലണ്ട് സൌത്ത് ആഫ്രിക്കയെ നേരിടും.